നമസ്കാരം അങ്ങനെ പ്രതിപക്ഷ ഐക്യം മോഡിയുടെ ഉറക്കം കെടുത്താൻ തുടങ്ങിയതിൻ്റെ ആദ്യ ലക്ഷണം പുറത്തുവന്നു മധ്യപ്രദേശിൽ ചേർന്ന ബി ജെ പി പൊതുയോഗത്തിൽ ഏക സിവിൽ കോഡ് എന്ന വജ്രായുധം പുറത്തെടുക്കാൻ മോഡി നിർബന്ധിതനായതിനു പിന്നിൽ മറ്റൊന്നുമല്ല കാരണം ജൂൺ ഇരുപത്തിമൂന്നിന് ബീഹാറിലെ പട്നയിൽ ചേർന്ന പതിനഞ്ച് പ്രതിപക്ഷ കക്ഷികളുടെ സമ്മേളനം ഒറ്റക്കെട്ടായി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നേരിടാൻ തീരുമാനിച്ച് കരടുണ്ടാക്കി പിരിഞ്ഞത് ബി ജെ പിക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു ഒരു മണ്ഡലത്തിൽ പ്രതിപക്ഷ ഐക്യകക്ഷികൾക്ക് ഒരു പൊതുസ്ഥാനാർത്ഥി എന്ന ലക്ഷ്യത്തിനായി അവർ ജൂലൈയിൽ ഷിംലയിൽ ഒന്നുകൂടി ഒത്തുചേരാനിരിക്കെയാണ് മോദി ബി ജെ പിയുടെ വിവാദ അജണ്ടകളിൽ അവസാനത്തേത് പുറത്തെടുത്തിരിക്കുന്നത് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷനിരയിലെ കക്ഷികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പ്രതീക്ഷിച്ച മോദിയെ ഞെട്ടിച്ച് പ്രസ്താവന വന്നതിന് പിന്നാലെ വോട്ടർമാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കി മുതലെടുപ്പ് നടത്താനുള്ള ബി ജെ പിയുടെ ശ്രമത്തിനെതിരെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം എതിർ പ്രസ്താവനകളുമായി രംഗത്തു വരുന്നതാണ് പിന്നീട് കണ്ടത് രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ അഭിപ്രായം പറയാതെ വിഷയം മാറ്റി ജനശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് മോഡി നടത്തുന്നത് എന്ന് കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തുറന്നടിച്ചു പൊതു സിവിൽ നിയമം ആദ്യം ഹിന്ദു സമൂഹത്തിൽ നടപ്പാക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് ഡി നേതാവ് ഇളങ്കോവൻ ചോദിച്ചത് ഹൈന്ദവ ദേവാലയങ്ങളിൽ ആദിവാസികൾക്കും ദളിതർക്കും പൂജ നടത്താൻ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുമോ എന്ന് മോദി വ്യക്തമാക്കണമെന്ന് ഇളങ്കോവൻ ആവശ്യപ്പെട്ടു ജനകീയ വിഷയങ്ങളിൽ ഉത്തരം മുട്ടിയ മോദിയുടെ നിരാശയാണ് പുതിയ പ്രസ്താവനയിൽ തെളിയുന്നത് എന്നാണ് സി പി ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡി രാജ പ്രസ്താവിച്ചത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ബി ജെ പി കളിക്കുന്നത് എന്നായിരുന്നു ആർ ജെ ഡി നേതാവ് കെ സി ത്യാഗിയുടെ പ്രതികരണം നിയമ കമ്മീഷൻ റിപ്പോർട്ടിലും ഭരണഘടനാ നിർമ്മാണ സഭ ഇക്കാര്യത്തിൽ നടത്തിയ ചർച്ചകളിലും കണ്ണോടിച്ച് പ്രസ്താവന ഇറക്കാൻ പ്രധാനമന്ത്രി ശ്രദ്ധിക്കണമെന്ന ആവശ്യമാണ് ആർ ജെ ഡിയുടെ മുതിർന്ന നേതാവ് മനോജ് ദ ആവശ്യപ്പെട്ടത് എത്ര മധുരം പൊതിഞ്ഞു നൽകിയാലും രാജ്യത്തെ സംബന്ധിച്ച് കൈപ്പേറിയ ഒരു കാര്യം കുടിച്ചിറക്കാനാവില്ലെന്ന് പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം പ്രസ്താവനയിറക്കിയത് ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് ജനങ്ങൾ നേരിടുന്ന ജീവൽ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുന്ന വിവാദ വിഷയങ്ങൾ ചർച്ചയാക്കുക എന്ന പഴയ തന്ത്രം തന്നെയാണ് ബി ജെ പിക്ക് ഇനിയും പയറ്റാനുള്ളതെന്നാണ് മോദിയുടെ പ്രസ്താവന വ്യക്തമാക്കുന്നത് അടുത്തിടെ നടക്കാനുള്ള അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും അടുത്ത വർഷം ആദ്യം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി ബി ജെ പിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയിൽ നിന്നും പൊടിതട്ടിയെടുത്ത പൊതുവ്യക്തി നിയമവുമായി മോദി തന്നെ നേരിട്ട് ഇറങ്ങിയത് പ്രതിപക്ഷ ഐക്യ നീക്കങ്ങളെ അവർ എത്രമാത്രം ഭയപ്പെടുന്നു എന്നതിന് തെളിവാണ് അടുത്ത മാസം ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാനാണ് ബി ജെ പി കോപ്പ് ഭരണഘടന അനുശാസിക്കുന്ന തുല്യതയ്ക്ക് വേണ്ടിയാണ് ഒരു രാജ്യം ഒരു നിയമം എന്ന് ഒറ്റനോട്ടത്തിൽ നിരുപദ്രവകാരി എന്ന് തോന്നുന്ന മട്ടിൽ ഒരു പൊതു സിവിൽ നിയമത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് മോദി പറഞ്ഞത് എന്നാൽ ഭരണഘടന തന്നെ ഉറപ്പു നൽകുന്ന വ്യക്തികളുടെ വിശ്വാസ സംരക്ഷണത്തിന്റെ കടക്കൽ കത്തിവയ്ക്കുന്ന ഒന്നാവും ബി തയ്യാറാക്കുന്ന നിയമം എന്ന ആശങ്കയാണ് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും ഹിന്ദുമതത്തിലെ തന്നെ വിവിധ ഗോത്ര വിഭാഗങ്ങളും വച്ചുപുലർത്തുന്നത് വിവാഹത്തിനും പിന്തുടർച്ചയ്ക്കും ഉൾപ്പെടെ വ്യത്യസ്ത സിവിൽ നിയമങ്ങൾ നിലവിലുള്ള നാട്ടിൽ പരമാവധി അഭിപ്രായ സമന്വയം ഉണ്ടാക്കുന്ന ചർച്ചകൾക്ക് ഇടം കൊടുക്കാതെ കശ്മീർ കാര്യത്തിൽ തീരുമാനമെടുത്തതുപോലെ ഏകപക്ഷീയമായ നിയമനിർമ്മാണത്തിന് ശ്രമിച്ചാൽ അതിനെ ഒറ്റക്കെട്ടായി ചെറുക്കും എന്ന സൂചനയാണ് പ്രതിപക്ഷ നേതൃനിരയിൽ നിന്നും പുറത്തു വന്ന പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് നടത്തിയ പ്രചാരണമൊന്നും കർണാടകയിലേശിയില്ല എന്ന സമീപകാല തെരഞ്ഞെടുപ്പ് അനുഭവം കണക്കിലെടുക്കാതെ പഴയ തന്ത്രം തന്നെ വീണ്ടും ഒരു വിജയം കൊണ്ടുവരുമെന്ന ബി ജെ പ്രതീക്ഷകൾക്ക് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്നു കാണാം